ലക്ഷദ്വീപ് എംബി മുഹമ്മദ് ഫൈസലിൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് നല്ല പ്രഹരം കിട്ടിയത് കൊണ്ടാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത് അല്ലായിരുന്നെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ വസതി തന്നെ ആവശ്യപ്പെടുകയും ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചേനെ ഇത് ഭയമുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും പ്രഹരമേൽക്കുമെന്ന് അതുകൊണ്ടാണ് കോടതി ഈ അയോഗ്യത സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ള മുഹമ്മദ് ഫൈസലിൻ്റെ പരാതിയിൽ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തിടുക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അയോഗ്യത റദ്ദാക്കിയത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് വല്ലാത്ത ഒരു തിടുക്കം രാഹുൽ ഗാന്ധിയെ പുറത്താക്കുന്നതിന് വേണ്ടി കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീടൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇങ്ങനെ മുഹമ്മദ് ഫൈസലിൻ്റെ ഒരു കേസ് അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഉറപ്പായും മെയ് പത്താം തീയതി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചേനെ അത് സാധ്യമാകാതെ വന്നത് സുപ്രീം കോടതി അവിടെ അതിശക്തമായ ഒരു ഇടപെടൽ മുഹമ്മദ് ഫൈസലിൻ്റെ കാര്യത്തിൽ നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് അങ്ങ് ജയിച്ചുകൊണ്ട് പോകാം എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല എങ്കിൽ പോലും ഇത് അവരുടെ ഒരു വിജയമായിട്ടാണ് കണക്കാക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഇതാ ഞങ്ങൾ വേട്ടയാടി ഇല്ലാതാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ വേറൊരാൾ കോൺഗ്രസിന് ആജീവനാന്തം രാഹുൽ ഗാന്ധി തന്നെ നയിച്ചുകൊള്ളാമെന്ന് എഴുതി വച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ബി ജെ പിക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ അബദ്ധത്തെ ആ നിലയിൽ ഏറ്റവും മോശമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മോശമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി സാധ്യമാക്കിയാൽ അത് തങ്ങളുടെ മറ്റൊരു വലിയ വിജയമാക്കി അവതരിപ്പിക്കാനാകും ബി ജെ പി അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് രാഹുൽ ഗാന്ധി എന്തോ കൊടിയെ അപരാധം ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷ കൊടുത്തു കോടതി ശിക്ഷിച്ചു ഞങ്ങളും ഇതാ അതിൻ്റെ പിന്നാലെ ശിക്ഷിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ അംഗത്വം തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനാണ് പപ്പുമോൻ എന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധി അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി തുടങ്ങിയപ്പോൾ തന്നെ ബി ഭയമായി ഇനി പപ്പുപോനെന്ന് വിളിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അവിടെയാണ് ഈ അയോഗ്യതയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പും എന്നുള്ള നിലയിലേക്ക് ആലോചനകൾ നടന്നെങ്കിലും സുപ്രീം കോടതിയുടെ അതിശക്തമായ ഇടപെടൽ അതിനെ അസാധ്യമാക്കി മാറ്റിയത് ഇപ്പോൾ മുഹമ്മദ് ഫൈസലിൻ്റെ കാര്യത്തിൽ ഈ അയോഗ്യത പിൻവലിക്കുന്നതിന് സെക്രട്ടേറിയറ്റ് തയ്യാറായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നേനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൊടുന്നനെ ആ തീരുമാനം എടുത്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേ ദിവസം തന്നെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വയനാടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തതും ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു മണ്ഡലവും ഞങ്ങൾ ഒഴിച്ചിടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് അവർക്ക് പിന്നോക്കം പോകേണ്ടി വന്നത് കോടതിയുടെ അതിശക്തമായ ഇടപെടലുള്ളത്